ശ്രീമതി ദലീമ. സർ, മത്സ്യകൃഷിക്ക് അനുയോജ്യമായ പൊതുജലാശയങ്ങളെ ഉപയോഗപ്പെടുത്തി മത്സ്യകൃഷി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പദ്ധതികളുണ്ടോ എന്ന് വിശദമാണ്. യെസ് മിനിസ്റ്റർ. സർ, തരിശ് കിടക്കുന്ന പാടങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ലഭ്യമായ കണക്ക് പ്രകാരം പൊക്കാളി, കോൾ, കൈപ്പാട് എന്നീ മേഖലകളിലായി 7,07,947 ഹെക്ടർ കൃഷിയിടങ്ങളാണ് നിലവിലുള്ളത്. ഇതിൽ 6,700 ഹെക്ടർ പ്രദേശങ്ങളും നെൽകൃഷിയോ മത്സ്യകൃഷിയില്ലാതെ തരിശായി കിടക്കുകയാണെന്ന് കാണുന്നു. നെൽകൃഷിക്ക് ഉപയുക്തമല്ലാത്ത ഇത്തരം പ്രദേശങ്ങൾ മത്സ്യ ചെമ്മീൻ കൃഷിക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 56,250 മെട്രിക് ടൺ മത്സ്യ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. വർഷങ്ങളായി യാതൊരു കൃഷിക്കും ഉപയോഗിക്കാത്ത തരിശായി കിടക്കുന്ന പൊക്കാളി, കോൾ, കൈപ്പാട് നിലങ്ങളിൽ കൃഷിവകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമായി ഇപ്പോൾ പല റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞു. ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗം ഈ സ്ഥലങ്ങൾ അന്തിമമായി നിശ്ചയിച്ച് അവിടെ കൃഷി ഇറക്കുന്നതായിരിക്കും.